അൽഹദുല്ലാഹിഹി നസ്തീൻ വസലു വസല്ലി വസഹ് ബിഹി അജ്മീൻമാബാദ് സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വചനത്തിൻ്റെ തഫ്സീറിൽ ഏതാനും ക്ലാസ്സുകളാണ് ശ്രവിക്കുകയുണ്ടായത് പഠിക്കുകയുണ്ടായത് അല്പം വിഷയങ്ങൾ കൂടുതൽ പരാമൃഷ്ടമായ ഒരു വചനമാണ് നമ്മുടെ ഈ വചനം അതിനാൽ ഏതാനും എപ്പിസോഡുകൾ നമുക്ക് ഈ വചനത്തിൻ്റെ തഫ്സീറിൽ കഴിഞ്ഞുപോയി ഇന്ന് ഇൻഷാ അല്ലാ നമ്മൾ ഈ ആയത്തിൻ്റെ അവസാന ഭാഗം സുപ്രധാനമായ ഏതാനും വിഷയങ്ങളാണ് ചരിത്രങ്ങളാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഭാഗം അവതീർണമാകുന്നതിൻ്റെ പശ്ചാത്തലം നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി അൽബറ ഇബിൻ ആസിബ് റബി അള്ളാഹു താലാനുവിൽ നിന്നുള്ള സുപ്രസിദ്ധമായ നിവേദനം ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റേതും നമ്മൾ കേട്ടു അതേപോലെ അബ്ദുല്ലാ ഇബിൻ അബ്ബാസ് റബി അള്ളാഹു താലാനുവിൽ നിന്നുള്ള മറ്റൊരു നിവേദനവും നമ്മൾ കേട്ടു ഇമാം തുർമുദിയുടെയും അബുദാവൂദിൻ്റെയും നിവേദനമാണ് പ്രസ്തുത നിവേദനം അതിൽ ഇബിൻ അബ്ബാസ് പറയുകയാണ് ലമ്മ ലമ്മുജീഹ റസൂൽ ഇലൽ വസം റസൂൽ സല്ലു അലി സ്വലം കാബയിലേക്ക് തിരിക്കപ്പെട്ടപ്പോൾ കിബില കാബയാക്കി നിശ്ചയിക്കപ്പെട്ട് ബൈത്തുൽ മക്ദീസിൽ നിന്ന് കായയിലേക്ക് തിരിക്കപ്പെട്ടപ്പോൾ കാലു യാ റസൂൽ അല്ലാ സഹാബികൾ വന്ന് റസൂൽ അള്ളഹി സല്ല അലൈവ് സ്വലം മാ ചോദിക്കുകയാണ് തിരുദൂതരെ വിളിച്ചുകൊണ്ട് കൈഫ ബി ബൈത്തുൽ മക്ദീസിലേക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുക മരണപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ എങ്ങനെയാണ് അവരുടെ നിസ്കാരം സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ അവർ പ്രതിഫലാർഹരാണോ അല്ലേ അവരുടെ കർമ്മം പാഴായോ ഇല്ലേ ഇതൊക്കെയായിരുന്നു അതിൻ്റെ വിഷയം നമ്മളത് പഠിച്ചു പോയതാണ് ഈ ഒരു ചോദ്യം സഹാബത്ത് തിരുദൂതരോട് ഉന്നയിച്ചപ്പോൾ അവരുടെ വിഷമം അവതരിപ്പിച്ചപ്പോൾ അപ്പോഴാണ് ഇബിൻ അബ്ബാസ് പറയുന്നത് ഫാൻസലാഹ് അവിടെയാണ് അള്ളാഹു സുബാനു തല അവതരിപ്പിച്ചത് അല്ലാഹുലിൻ സഹാബത്തിൻ്റെ ഈ ഒരു വിഷമം പറച്ചിൽ കൈഫബി ഇഹ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾ എങ്ങനെ എന്നവർ ചോദിച്ചത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഈ ഒരു വിഷയം ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലെ സാഹോദര്യവും മുസ്ലിം ഈങ്ങളുടെ പാരസ്പര്യവും അതാണ് ഇവിടെ ഈ ഒരു ചോദ്യം അറിയിക്കുന്ന സുപ്രധാന വിഷയം തങ്ങളുടെ സഹോദരങ്ങളുടെ അവസ്ഥയെ അറിയാൻ അവർക്ക് വല്ല പ്രശ്നവും നഷ്ടവും വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഇവിടെ സഹാബത്ത് തിരുസവിധത്തിലെത്തിയതാണ് ചോദ്യം ഉന്നയിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച സാഹോദര്യബോധം അതൊന്നുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് സ്വാർത്ഥതയും അന്യോന്യം പകയും വിദ്വേഷവുമായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഇസ്ലാം ബന്ധം വിളക്കിയപ്പോൾ അത് ഈ രീതിയിൽ സഹോദരങ്ങളെ അന്വേഷിക്കുവാനും അവർക്ക് വല്ല കഷ്ടവും നഷ്ടവും നേരിട്ടിട്ടുണ്ടോ എന്ന് തിരക്കുവാനും വരെ അവരെ പ്രാപ്തരും യോഗ്യരുമാക്കി എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഇന്ന എം എൽ മുനുനെ സഹോദരങ്ങൾ മാത്രമാണെന്ന ീനിൻ്റെ അധ്യാപനം മുഅ്മിനുകൾ പരസ്പര സ്നേഹത്തിലും ആർദ്രതയിലും കനിവിലും ഒരു മനുഷ്യനെ പോലെ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനവും ഇതൊക്കെയാണ് ഈ ഐക്യബോധത്തിൻ്റെ അടിസ്ഥാനം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഒരറ്റ ശരീരം കണക്കിൽ വർത്തിക്കണം ശരീരത്തിൽ ഒരവയവത്തിന് വേദന വന്നാൽ ശരീരത്തിൻ്റെ മറ്റവയവങ്ങൾ പനി പിടിച്ചും ഉറക്കമളച്ചും ആ ശരീരാവയവത്തോട് കൂറുപുലർത്തുന്നത് പോലെ മുസ്ലിമീങ്ങൾ പരസ്പരം വർത്തിക്കണം എന്ന് അൽ മുസ്ലിമുനുലി മുഹിദ് ഇനിഷ്താ കുല്ലുഹു വൈദഷ്താ റ സുഹു ഇഷ്ടക്കുല്ലുഹു തിരുനവിയുടെ അറിയിപ്പാണിത് മുസ്ലിമീങ്ങൾ ഒരൊറ്റ റജുലിനെ പോലെ മനുഷ്യനെ പോലെ അവൻ്റെ കണ്ണിന് വേദനിച്ചാൽ ശരീരം മുഴുവനും വേദനിക്കണം തലക്കൊരു വേദനയുണ്ടായാൽ ശരീരം മുഴുവൻ വേദന അനുഭവിക്കണം ഇതുപോലെയാകണം മുസ്ലിമുകൾ എന്നാണ് ഇന്നൽ മുഅ്മിന മിൻ അഹ്ലിൽ ഈമാൻ ബിമൻസിലത്തി മിനൽ ജസദ് ഈമാനിൻ്റെ വാക്താക്കളുടെ ഇടയിൽ ഒരു മുഅ്മിൻ ശരീരത്തിൽ തലയുടെ സ്ഥാനത്താണ് യഅ്ലമുൽ മുഅ്മിനു ലി അഹ്ലിൽ ഈമാൻ ഈമാൻ ഉള്ളവർക്ക് വേണ്ടി ഒരു മുഅ്മിൻ വേദനിക്കണം യഅ്ലമുൽ ജസദു ലിമാ ഫിർ ജസദ്ലി തലയിൽ ഒരു വേദനയുണ്ടായാൽ ശരീരം വേദനിക്കുന്നത് പോലെ ഇതൊക്കെ റസൂൽല്ലാഹി സലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ ശിക്ഷണങ്ങളാണ് അധ്യാപനങ്ങളാണ് എന്നതിന് പാരസ്പര്യവും സാഹോദര്യവും മുസ്ലിമീങ്ങളുടെ പ്രത്യേകതയും മേൽവിലാസവുമൊക്കെ ആകുന്നതിന് വേണ്ടി ഇവിടെ ഒരു വിഭാഗത്തിന് കിബില മാറിയപ്പോൾ മാറ്റപ്പെട്ട കിബിലയിലേക്ക് നിസ്കരിക്കാനും നിബ്സലാ അലൈവിസ്വലാ തങ്ങളെ അനുധാവനം ചെയ്ത് വഹൈനടിപ്പെട്ട് വർത്തിക്കാനും അവസരമുണ്ടായി ഉടൻ അവർ ആലോചിക്കുന്നത് ഈ ഒരവസരം നഷ്ടപ്പെട്ട് മൺമറഞ്ഞു പോയ തങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ചാണ് അവർ കൈഫബി ഇഹ്വാനിന എന്ന് പറഞ്ഞ് റസൂൽ അല്ലാ സലഹിസ്ലാമ തങ്ങളുടെ അടുക്കൽ വന്ന് തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സഹാബികളുടെ വിഷയത്തിൽ ഇതുപോലത്തെ ചരിത്രങ്ങൾ നമ്മൾ വേറെയും വായിക്കുന്നുണ്ട് സുറത്ത് ആലി ഇമ്രാനിലെ ബൽഅഹിയർക്കൂൻ എന്ന ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഉഹുദ് ഷുഹദാക്കൾക്കു വേണ്ടി അള്ളാഹു സുബാനുവത്താലെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അറിയിക്കുമെന്ന് പറഞ്ഞ ഒരു വിഷയമാണ് ഉഹുദിൽ ഷഹീദായവർ അള്ളാഹു സുബാനു വത്താല അവരെ സ്വർഗാർഹരാക്കി അനുഗ്രഹിച്ചു സ്വർഗീയ സുഖങ്ങളിൽ അവർ വിശിഷ്ടമായ അവരുടെ അന്നപാനീയങ്ങളും സമൃദ്ധമായ അവരുടെ വിശ്രമവുമൊക്കെ അനുഭവിച്ചപ്പോൾ അവരുടെ ഒരു ചോദ്യമുണ്ട് തിരുനബി സലാസ്ലം ഉദ്ധരിക്കുന്നു ഇഹ്വാനന തിന് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങൾ സ്വർഗത്തിൽ ഉപജീവനം നൽകപ്പെടുത്ത് ജീവിക്കുന്നവരാണെന്ന വിവരം ആരെത്തിക്കും എന്നാണ് അവരുടെ ചോദ്യം തങ്ങൾക്ക് ലഭിച്ചതായ ഈ സ്വർഗീയ സുഖസമൃദ്ധി തങ്ങളോടൊപ്പം വന്നെത്താൻ അവസരമുണ്ടായിട്ടില്ലാത്ത സഹോദരങ്ങൾക്ക് ആര് വിവരം നൽകും എന്നവർ ചോദിക്കുമ്പോഴാണ് അള്ളാഹു സുബാനു വാലുഹും അൻകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവർക്ക് വിവരം എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ മയ്യത്തുകളാണെന്ന് താങ്കൾ വിചാരിക്കുക തന്നെ വേണ്ട അവർ റബ്ബിങ്കൽ ഉപജീവനം നൽകപ്പെടുന്നവരാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള ആ ആശയത്തിലുള്ള ഈ ആയത്തുകൾ ഇറങ്ങുന്നത് അതിനെ തുടർന്ന് ഫരിഹീ നബിഹുമുല്ലാഹു ഫിയൻ തുടങ്ങിയുള്ള വചനങ്ങളും ആ വിഷയത്തിൽ അവതീർണമാണ് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളുടെ വിഷയത്തിൽ ആ സച്ചരിതരുടെ ആലോചനയും ചിന്തയും ഇത് ബോധ്യപ്പെടുത്തുന്നതും അറിയിക്കുന്നതും എന്താണ് ഇപ്രകാരം മറ്റൊരു സംഭവം നമ്മൾ വായിക്കുന്നത് ബിർ മറുവിന സംഭവത്തിൽ വധിക്കപ്പെട്ട മഹത്വക്കളുടെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആാനിൽ പാരായണവും വിധിയും ദുർബലപ്പെടുത്തപ്പെട്ട വചനങ്ങളിൽ ഒരു വചനമായിരുന്നു ു കൗമന അങ് കീന റബ്ബന ഫറദിയ അന്ന വറദീന അൻ എന്നുള്ള വചനം അത് അർത്ഥമാക്കുന്നത് എന്താ ബല്ലിഹു കൗമന ഞങ്ങളുടെ ജനതയ്ക്ക് നിങ്ങൾ എത്തിക്കണം അങ് കീന റബ്ബന ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടിയിരിക്കുന്നു തീർച്ച ഫറദിയ അന്ന ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു വറദീന അൻഹു ആ റബ്ബിനെ ഞങ്ങളും തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബിനെ കണ്ടുമുട്ടിയിരിക്കുന്നു റബ്ബ് ഞങ്ങളെയും ഞങ്ങൾ റബ്ബിനെയും പ്രീതിപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നത് ഞങ്ങളുടെ കൗമിനെ നിങ്ങൾ അറിയിക്കൂ എന്ന അർത്ഥത്തിലാണ് ഈ വചനമുണ്ടായിരുന്നത് അത് പിന്നീട് നസ്ഹിന് വിധേയമായി പക്ഷേ ഇതിൽ ഞങ്ങളുടെ ജനതയ്ക്ക് നിങ്ങൾ എത്തിക്കണം എന്ന് പറയുന്നത് ആരാണ് ബിർ മൌനയിൽ വധിക്കപ്പെട്ട എഴുപതോളം മഹത്തുക്കളാണ് തങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം അവരുടെ ഈ ആഗ്രഹം അള്ളാഹു അവൻ്റെ വചനമാക്കി ഇറക്കിയതായിരുന്നു മഹത്തുക്കളായ ഒരു വിഭാഗം അൻസാരികൾ അനസ് അനസ്രതി അള്ളാഹു താലാനുവിൻ്റെ മാതൃസഹോദരൻ ഹറാം ഇബിനു മിൽഹാൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രത്യേകത കാനു അക്രൂൻ അൽ ഖുർആാൻ അവർ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു വയ തദാ റസൂനബില്ല രാത്രി അവർ പാഠം പുതുക്കും അന്യോന്യം അതേപോലെ അവർ പഠിക്കുകയും ചെയ്യുമായിരുന്നു വക്കാനുബിന്ന ഹാരിയെ ജീനബിൽമ പകലിൽ അവർ വെള്ളം കൊണ്ടുവരും ഫയ്യഹുബിൽ മസ്ജിദ് പള്ളിയിൽ ആ വെള്ളം വെക്കും ആളുകൾക്ക് ഉപയോഗിക്കുവാൻ കുടിക്കുവാൻ അവർ പകലിൽ വിറക് ശേഖരിക്കും ശേഖരിക്കുന്ന വിറക് വിറ്റ് അതിൻ്റെ കാശ് അവർ ഭക്ഷണം വേടിക്കും അഹ്ലുസ് നിർധന ജനങ്ങൾക്കും അതായിരുന്നു ഈ എഴുപത് പേരുടെ സവിശേഷത പ്രത്യേകത ഈ എഴുപത് പേരെയാണ് ബനു ആമിർ ഗോത്രക്കാർ വന്ന് ഞങ്ങളെ ഖുർആാനും സുന്നത്തും പഠിപ്പിക്കാൻ കുറച്ച് ആളുകളെ വിട്ടു തരണമെന്ന് പറഞ്ഞ് റസൂലുല്ലാഹി സലി സ്വലം തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ തിരുദൂതർ അലൈഹി സ്വലം ഖുർആാനും സുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുകയുണ്ടായത് ഹറാം ഇബിൻ ഇൽഹാൻ ഉൾപ്പെടെ എഴുപത് പേർ തിരുസവിധത്തിൽ നിന്ന് ബനു ആമിർ ഗോത്രക്കാരിലേക്ക് യാത്രയായി അങ്ങനെ ബിർ മറൂന എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് മനു സുലൈം ഗോത്രത്തിൽപ്പെട്ട രണ്ട് ഉപഗോത്രങ്ങൾ ഋഹലും റെഖവാനും ഇവരെ ചതിച്ച് കൊല്ലുന്ന അവസ്ഥയുണ്ടായത് ഈ രക്തസാക്ഷികളുടെ വിഷയത്തിലാണ് അനസ്രതി അള്ളാ ഉത്താലു പറയുന്നത് വ ഉൻ ലഫി ലദീൻ അക്കുത്തിലു ബിബി റിമുനത്ത ഖുർആനുൻ ഖർനാഹു ബി കൊല്ലപ്പെട്ട ഇവരുടെ വിഷയത്തിലാണ് ഞങ്ങൾ പാരായണം ചെയ്തിരുന്ന ഒരു ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയുണ്ടായത് അതാണ് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച ബല്ലിഹൂ കൗമന അൻ കദീന റബ്ബന ഫറദിയൻ വറദീന അൻ എന്ന വചനം അനസ് പറയുന്നു സുമ്മൻ സിഹബാദു പിന്നീട് ഈ ആയത്ത് നസ്ഖിന് വിധേയമാക്കപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഈ ആയത്തിൻ്റെ തേട്ടം തങ്ങളെ തൃപ്തിപ്പെട്ട റബ്ബിനെ മരണം വരിച്ചപ്പുറം അവർ കണ്ടുമുട്ടിയപ്പോൾ അത് തങ്ങളുടെ ജനതയെ ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളെ അറിയിക്കുവാനുള്ള അവരുടെ വിളിയാണ് അവരുടെ തേട്ടമാണ് സഹോദരന്മാരെ നമ്മൾ ഇവിടെ ഈ ഒരായത്തും അതിനോടൊത്ത് ഈ ഒരു ചരിത്രവും മനസ്സിലാക്കുമ്പോൾ വിശ്വാസികൾ എപ്രകാരമായിരിക്കണം പരസ്പരം വർദ്ധിക്കേണ്ടത് എന്നതിൽ ഒരു മഹൽ മാതൃകയാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പരസ്പരം കെട്ട മനസ്സിൽ കഴിയാനല്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബൈൻ ഫസാദുദാത്തിൽ ബൈൻ ഹി അൽ ഹാ അലിഖ ഇതൊക്കെ തിരുമൊഴികളിൽ കാണാം പാരസ്പര്യമുള്ള കെട്ട അവസ്ഥ അത് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബി അലൈഹി സല്ലാവി പറഞ്ഞു പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പുമാണ് ഉദ്ദേശം അത് ദീനനെ കെടുക്കും ദീനിനെ നശിപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി റസൂലുല്ലാഹി അലൈഹി സ്വല്ലം ഉണർത്തുന്നത് പാരസ്പര്യത്തിൽ വർത്തിച്ച് നന്മ ലഭിച്ചാൽ ആ നന്മ മറ്റുള്ളവർക്ക് ലഭിക്കുവാനുള്ള താത്പര്യം വെച്ച് പുലർത്തി ഗുണകാംക്ഷ വെച്ച് പുലർത്തി വിശ്വാസി വർധിക്കണം അബുൽ ഹൈസം യസീദ് ബിൻ അസദ് അൽ ബജലി പറയുകയാണ് അള്ളാഹുവിൻ റസൂൽ സല അലി സ്വലം എന്നോട് ചോദിച്ചു അ തുഹിബുൽ ജന്ന നീ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നുവോ യസീദ് പറയുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ അതെ ഉടൻ തിരുദൂതരുടെ പ്രതികരണം ഫ അഹിബൽ ഇന്നാസ് മൊഹിബുലി നഫ്സിഖ് നീ നിനക്ക് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം എന്ന് ഇങ്ങനെ റസൂൽഹി സലഹു അലൈവല്ലം താൻ ആഗ്രഹിക്കുന്ന നന്മ മറ്റുള്ളവർക്ക് കൂടി ലഭിക്കുവാൻ മനസ്സ് വെക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുവാനും പഠിപ്പിക്കുകയുണ്ടായി കെടുതികൾ അപകടങ്ങൾ അത് മറ്റുള്ളവർക്കുണ്ടാകാതിരിക്കുവാനുള്ള മനസ്സ് വെച്ച് പുലർത്തുക അതേപോലെ അവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അതിൽ പ്രയാസപ്പെട്ടും വേദനിച്ചും അത് അവരിൽ നിന്ന് നീങ്ങുവാൻ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ മനസ്സ് വെച്ചുമൊക്കെ സാഹോദര്യത്തെയും പാരസ്പര്യത്തെയും വിളക്കുവാനാണ് റസൂൽ അള്ളി സലിസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് ആ ഒരു പാഠം ഈ ഒരു ആയത്ത് പോകുമ്പോൾ വമാക്കാൻ അള്ളാഹുലിയുദിയ ഈമാനക്കും എന്ന ഭാഗം ഓതിപ്പോകുമ്പോൾ ആ ഒരു ഭാഗം അവതരിക്കുവാൻ ഇങ്ങനെ ഒരു അവതരണ പശ്ചാത്തലം ഉദ്ധരിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കലും അറിയലും അത്യന്താപേക്ഷിതമാണ് അതിനാലാണ് ഞാൻ ചില ചരിത്രങ്ങളെ ഉണർത്തി ആ ഒരു ഭാഗം വിശദീകരിച്ചത് ഈ ആയത്തിൻ്റെ അവസാനം അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നു ഇൻ അള്ളാഹുബിന്നാസി ലു റഹീം ഇൻ അള്ളാഹുബിന്നാസ് അള്ളാഹു സുബ്ഹാനു വത്താല മുഴുവൻ ജനങ്ങളോടും ല റ ഊഫുൻ റ റഹീമും തന്നെയാകുന്നു എന്നാണ് ഇന്ന എന്നത് തീർച്ചയായും എന്ന അർത്ഥം തരുന്നത് പോലെ തന്നെ കാരണം എന്നുള്ള അർത്ഥത്തെയും ദോദിപ്പിക്കുന്നുണ്ട് ഒന്നാക്കാൻ അള്ളാഹു ലുദിയ ഈമാനക്കും അള്ളാഹു സുബ്ഹാനുവത്താല നിങ്ങളുടെ നിസ്കാരത്തെ അതിൻ്റെ പ്രതിഫലത്തെ ഒരിക്കലും പാഴാക്കുകയില്ല നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് അള്ളാഹു പറയുകയാണ് ഇന്ന അള്ളാഹ് കാരണം തീർച്ചയായും അള്ളാഹു സുബ്ഹാനുവത്താല ബിന്നാസ് മുഴുവൻ ആളുകളോടും ലറ ഏറെ ദയാപരനാണ് റഹീമുൻ അവൻ കരുണ ഏകുന്നവനുമാണ് മുഴുവൻ ആളുകൾക്കും അള്ളാഹു റഊഫും റഹീമുമാണ് എങ്കിൽ അവനെ മനസ്സിൽ നട്ട് അവൻ്റെ വിധി വിലക്കുകൾ മാനിച്ച് ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിച്ച ആളുകൾ അവരുടെ നിസ്കാരത്തെ എങ്ങനെയാണ് അവൻ സ്വീകരിക്കാതിരിക്കുക അതിൻ്റെ പ്രതിഫലം അവൻ എങ്ങനെയാണ് അവർക്ക് നൽകാതിരിക്കുക അവരുടേത് എങ്ങനെയാണ് അള്ളാഹു സുബാനുവ താല പാഴാക്കുക ഈ ഒരു വിഷയമാണ് ഈ ഒരു ഇന്നല്ലാഹ എന്നിടത്ത് കാരണം എന്ന അർത്ഥം തരുന്നു എന്ന് പറയുന്ന വിഷയത്തിലുള്ളത് അള്ളാഹു സുഹാനു വത്താല വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അമലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമലുകൾ പാഴാക്കുന്നവനല്ല പ്രത്യുത അവരുടെ അമലുകളെ കബൂലാക്കി പ്രതിഫലം പതിന്മടങ്ങാക്കുന്നവനും അളവറ്റ നിലയിൽ ഏകുന്നവനുമായ അള്ളാഹു സുഹാനു വത്താലയാണ് ഈമാനുള്ളവർ ഒരു നന്മ വിചാരിച്ചാൽ മതി അത് ചെയ്യേണ്ടതില്ല അത് നന്മയായി എഴുതുന്നവനാണ് അള്ളാഹു സുബ്ഹാനു വാല എന്നിട്ട് അതിന്റെ പ്രതിഫലം കനിയുന്നവനാണ് അള്ളാഹു സുബ്ഹാൻ വാല നബ്അലിം പറഞ്ഞില്ലേ ഒരാളൊരു സൽപ്രവൃത്തി വിചാരിച്ചു അയാൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ പോലും സമ്പൂർണ്ണ അളവിൽ ഒരു സൽപ്രവൃത്തിയായി അയാൾക്കത് രേഖപ്പെടുത്തപ്പെടും എന്നാണ് ഇതാണ് അള്ളാഹു സുബ്ഹാനു വത്താലാൻ്റെ പ്രത്യേകത അപ്പോൾ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ സൽപ്രവൃത്തി ചെയ്യുന്നവരുടെ കർമ്മങ്ങളെ ഒരിക്കലും പാഴാക്കുന്നവനല്ല അള്ളാഹു സുബ്ഹാനു വത്താല കാരണം അവൻ മുഴു ലോകരോടും റഹൂഫുൻ റഹീം ഏറെ ദയാപരനും കരുണയേകുന്നവനുമാകുന്നു ഇതാണ് അള്ളാഹു സുബ്ഹാനു വത്താല അറിയിക്കുന്നത് ഇവിടെ റഹൂഫുൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്ന അത്യുത്തമ നാമങ്ങൾ അതിൽ പെട്ടവയാണ് ഈ രണ്ട് നാമങ്ങളും വിശുദ്ധ വിഷുദ്ധ ഖുർആാനിൽ റഹീം എന്ന് സുറത്ത് ഹജ്ജിലും വന്നിട്ടുണ്ട് റഹൂഫ് റഹീം എന്നീ പേരുകൾ ചേർത്ത് വേറെയും വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ എന്താണ് ഈ രണ്ട് നാമങ്ങൾ തേടുന്നത് അർത്ഥമാക്കുന്നത് റഹ്മത്ത് തന്നെയാണ് ഭാഷയിൽ പക്ഷേ റഹ്മത്തിൻ്റെ അതിതീവ്രമായ അവസ്ഥയും പരമകാഷ്ടയുമാണ് റഹ്ഫത്ത് എന്നാണ് ഭാഷാ നികണ്ടുക്കൾ പറയുന്നത് റഹ്മത്ത് മൂത്താൽ അത് പിന്നെ റഹ്ഫത്തായി പരിണമിക്കും റഹ്ഫത്തിനെ മുൻകടന്ന അവസ്ഥയിലായിരിക്കും റഹ്മത്ത് ഒരാൾ കരുണയുള്ളവനായി കരുണാമയനായി വർത്തിക്കും പിന്നീടത് അയാളുടെ ആർദ്രതയായി അലിവായി അഥവാ റഹ്ഫത്തായി പരിണമിക്കും ഫുലാനുൻ റഹീം ഫൈദ് റഹ്മു ഫൂഫ് ഒരു വ്യക്തി കരുണയുള്ളവനാണ് അവൻ്റെ കരുണ മൂത്താൽ പിന്നെ അവൻ റൌഫായി അങ്ങേ അറ്റം ദയാലും കരുണാമയനുമായി എന്നുള്ളതാണ് നബ്സലാഹു അലൈ വസ്ലം മാത്രങ്ങളെക്കുറിച്ച് ഈ വിശേഷണം വിശുദ്ധ ഖുറാനിൽ വന്നിട്ടുണ്ട് സൂറത്തു തൗബയുടെ നൂറ്റി ഇരുപത്തി എട്ടാം വചനത്തിൽ ബിൽമു മിനീന റൌഫുറീം എന്ന് പറഞ്ഞിടത്ത് നമ്മുടെ ആരംഭ റസൂൽ സലഹു അലൈഹി വസ്ലം കരുണയുള്ള റസൂലായിരുന്നു കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു തിരുനബിയുടെ കാരുണ്യം അത് അവിടുത്തെ റഹ്ഫത്തായി അങ്ങേയറ്റത്തെ ദയയായി പരിണമിച്ച് പ്രതിഫലിച്ച ചരിത്രങ്ങൾ നമ്മൾ വായിക്കും അതിലൊന്നാണ് മക്കഫത്ഹായ ദിനം ലോകസാക്ഷിയായ തിരുദൂതരുടെ റഹ്മത്തും പിന്നീടുണ്ടായ റഹത്തും ഹദീസിൽ കാണാം അബൂ സുഫിയാൻ ഇസ്ലാം ആശ്ലേഷിച്ച സമയം അബൂ സുഫിയാൻ ബിൻ ഹർബ്

വമൻ വതാസിലാ ഹുഫ ആമിനുൻ എന്നു തുടങ്ങി നിർഭയതത്തിൻ്റെ പ്രഖ്യാപനം അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർ നിർഭയരാണ് സ്വന്തം വീട്ടിൽ കഥ കടച്ചിരുന്നവൻ നിർഭയനാണ് മസ്ജിദിൽ പ്രവേശിച്ചവർ നിർഭയരാണ് ആയുധം താഴെ വെച്ചവർ നിർഭയരാണ് എന്നൊക്കെ റസൂൽ സല അലി സ്വലം പറയുകയുണ്ടായത് തിരുദൂതരുടെ കാരുണ്യം നിറഞ്ഞൊഴുകി ആ കാരുണ്യം മൂത്ത് തീർത്തും ദയാപരനായി തിരുദൂതർ അവിടുത്തെ ദയാ ആളുകളിൽ തീർത്തും ദൃശ്യമായി അപ്പോഴാണ് അൻസാരികൾ അന്യോന്യം അടക്കം പറയുന്നത് അൻസാരികൾ മദീനക്കാരാണല്ലോ അവർ അടക്കം പറയുകയാണ് അമർ റജുൽഹി നബ്സലി സ്വലമാങ്ങൾക്ക് തങ്ങളുടെ നാട്ടിൽ താൽപ്പര്യം ജനിച്ചിരിക്കുന്നു റഹ് തുംബി അഷീറത്തിഹി തൻ്റെ കുടുംബക്കാരോട് ദയമൂത്തിരിക്കുന്നു എന്നൊക്കെ അൻസാരികൾ ആ വിഷയം അടക്കം പറഞ്ഞപ്പോഴാണ് റസൂൽ അള്ളാഹി സല്ലി സ്വല്ലാം മാ തങ്ങൾക്ക് വഹൈ വന്നിറങ്ങിയത് സഹാബികൾ ഉദ്ധരിക്കുന്നത് ഉടൻ മലയ്ക്ക് ജീബിലിയിൽ വഹയുമായി വന്നു വഹൈ വിഷയത്തിലാണ് അൻസാരികൾ അടക്കം പറഞ്ഞ വിഷയത്തിൽ തിരുതൂതർ അൻസാരികളെ വിളിച്ചു യാ മാഷറൽ അൻസാർ യാ അല്ലാ എന്ന് അൻസാരികൾ പ്രതികരിച്ചപ്പോൾ റസൂൽ സല്ല അലൈവീസ് അവർ അടക്കം പറഞ്ഞ വിഷയം അവരെ ഉണർത്തി എനിക്ക് എൻ്റെ നാട്ടിൽ ആഗ്രഹം മൂത്തിരിക്കുന്നു കുടുംബക്കാരോട് റഫത്സ് ദയ അണപൊട്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്നാണ് റസൂൽ അല്ലാസ് അലൈവല് മാതൃ നിന്നുണ്ടായ ചോദ്യം അതുണ്ടായി എന്ന് അവർ പറഞ്ഞപ്പോൾ അവിടെയാണ് റസൂൽ അല്ലാഹി സലഹ്ഹ് അലൈവ് വല്ലം അവിടുത്തെ ദയയെയും അവിടുത്തെ റഹ്മത്തിനെയും അറിയിക്കുന്ന മറ്റൊരു വരി അൻസാരികളോട് പറയുന്നത് അലാ ഫ ഇസ്മിഇൻ അലാ ഫമ ഇസ്മി ഈദൻ അലാ ഫമ ഇസ്മി ഈതൻ അറിയുക എങ്കിൽ എൻ്റെ പേരെന്താണ് ആവർത്തിച്ചു ചോദിച്ചു എന്നിട്ട് തിരുതൂതർ പറഞ്ഞത് അന മുഹമ്മദുൻ അബ്ദുല്ലാഹി മുഹമ്മൻ ഹാജർ വ ഇലൈക്കും ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമായ മുഹമ്മദാകുന്നു അലൈഹി വസം ഞാൻ അള്ളാഹുവിലേക്കും നിങ്ങളിലേക്കും ഹിജറവെന്നവനാകുന്നു അതുകൊണ്ട് ഫൽ വൽ മമാതു ഫൽമഹ്യാമ്യാകും ഞാൻ നിങ്ങളുടെ അടുക്കലല്ലാതെ ജീവിക്കുകയില്ല നിങ്ങളുടെ അടുക്കൽ വച്ചല്ലാതെ മരണമേൽക്കുകയും ഇല്ല ഇങ്ങനെ റസൂൽ സലാഹ് അലൈഹി സ്വലം അൻസാരികളെ ആശ്വസിപ്പിക്കുകയുണ്ടായി എന്നാണ് മൻ അബി സുഫിയാൻ എന്ന് പറഞ്ഞ് റസൂൽ അലൈഹി സ്വലം മക്കക്കാർക്ക് അഭയം പ്രഖ്യാപിച്ചപ്പോൾ അത് അവിടുത്തെ റഹ്മത്തിനെയും റഹ്ഫത്തിനെയുമാണ് അറിയിച്ചതെങ്കിൽ അതേപോലെ തിരുദൂതർ അൻസാരികളോട് ഈ പ്രതികരിച്ചതിൽ അവിടുത്തെ റഹ്മത്തിനെയും റഹ്ഫത്തിനെയുമാണ് അത് അറിയിക്കുന്നത് സഹോദരന്മാരെ ഞാൻ ഈ ഒരു ചരിത്രം പറഞ്ഞത് റഹ്ഫത്തും റഹ്മത്തും പ്രയോഗത്തിൽ അതിൻ്റെ പ്രത്യേകതയെന്ത് എന്ന് മനസ്സിലാക്കാനാണ് ആശയത്തിൽ എങ്ങനെ വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് രണ്ടും ആശയത്തിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചില ദുവാവുകളിൽ ഇർഹംന എന്നൊക്കെ പദപ്രയോഗങ്ങൾ വായിക്കുന്നത് യഹ്യ ഇബിനു അബി കെസീർ അലിയമാമി റഹിമഹുല അബ്ദുല്ലാബിൻ മസൂദ്റലി അള്ളാഹു താലാനുവിൻ്റെ പുത്രർ അബു ഉർബെയ്ദസ് എഴുതിയ ഒരു കത്തിനെക്കുറിച്ച് നിവേദനം ചെയ്തത് ഇമാം തബറാനിയുടെ മൂർജമിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും അബു ഉബൈദ അദ്ദേഹത്തിന് എഴുതിയതിൽ ഇപ്രകാരമുണ്ട് നിസ്കാരത്തിൽ അബ്ദുല്ലാഹ്ബിൻ മസൂദ്റലി അള്ളാഹു താലാനുവിൻ്റെ ചര്യ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും എന്ന് പറഞ്ഞാണ് ആ കത്ത് തുടങ്ങുന്നത്

أشهد أن لا إله إلا الله تشهد أيدي تدرن النبي صلى الله عليه وسلم دعاء نرى هي كنا نقول أيدي أدعاء وجنى إن أدعي ميدي سبحانك لا إله غيرك اغفر لي ذنبي وأصلح لي عملي إنك تغفر الذنوب لمن تشاء وأنت الغفور الرحيم يا غفار اغفر لي يا تواب تب علي يا 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 ارحمني عني رؤوف ارف بي ربي اوزعني ان اشكر نعمتك التي علي എന്ന് തുടങ്ങിയിട്ടാണ് തുടരുന്നത് ഇവിടെ നമ്മുടെ വിഷയം يا 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 ارحمني عني رؤوف ارف بي ഈ പ്രയോഗങ്ങളാണ് يا കരുണ നിറഞ്ഞവനെ നീ എന്നോട് കരുണ കാണിക്കണമേ ഇർഹം യാ നി മാപ്പേകുന്നവനെ എനിക്ക് നീ യാ മാപ്പരുളമേഫ് ഏറെ ദയയുള്ള ദയാപരനെ ഇർ ഊഫ് ബി എന്നോട് നീ ദയുള്ളവനാകേണമേ അപ്പോൾ അലൈഹി വസ്ലം പഠിപ്പിച്ചതനുസരിച്ച് അബ്ദുല്ലാ ഹൈബിൻ മസൂദ് അള്ളാ താലാനു നിർവഹിച്ചിരുന്നതായ ഈ ദുവാ പുത്രൻ അബു ബൈദി കസീർ അലി അമാമിക്ക് എഴുതിയപ്പോൾ ആ ദുരയിൽ പറയുന്ന പ്രയോഗം റഹ്മത്തിനെയും റഹ്ഫത്തിനെയും വേറെ വേറെ ആശയത്തിൽ അറിയിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ അർ എന്ന നാമം അർഹീം എന്ന നാമം ഇവയെ വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുറാനിൽ ചിലയിടത്തൊക്കെ ഇത് രണ്ടും ചേർന്ന് വന്നിട്ടുണ്ട് അവ തമ്മിലുള്ള വ്യത്യാസം അറിയിച്ചതാണ് ഞാൻ ഇവിടെ നിങ്ങളെ ഉണർത്തി കേൾപ്പിച്ചത് രണ്ടും റഹ്മത്ത് തന്നെയാണ് പക്ഷേ ഒന്നൊന്നിനെ തുടർന്നാണ് റഹ്മത്ത് കാരുണ്യമാണ് ആ കാരുണ്യം മൂത്താൽ അതിനെ തുടർന്നുണ്ടാകുന്ന ദയയും അലിവും ഇതാണ് റഹ്ഫത്ത് എന്നുള്ളത് മേലായ റബ്ബു സുബ്രഹാന ഹു വത്താല അവൻ റൌഫാണ് അവൻ റഹീമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഹത്വവും വലിപ്പവും അവനിലുള്ള റഹ്ഫത്തിൻ്റെ വൈപുല്യവും വിശാലതയും അതാണ് ഈ ലോകം എന്നുമെന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിനാലും അള്ളാഹുവിൽ നിന്നുള്ള റഹ്ഫത്തിനാലുമാണ് ഈ ഉലകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള റഊഫായ റഹീമായ ആ നാഥനെ കൂട്ടാക്കാനും അവൻ്റെ അനുഗ്രഹങ്ങളെ സമ്മതിച്ച് അവന് നന്ദിയുള്ളവരാകാനും മനുഷ്യരിൽ പലരും മനസ്സ് വെക്കുന്നില്ല കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദയനീയം നമ്മുടെ ഈ വചനം ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ എന്നിടത്ത് റൌഫായ റഹീമായ അള്ളാഹു സുബാനു വത്താലയുടെ ഇഷ്ടദാസന്മാരായി അവൻ്റെ റഹ്മത്തിനും നന്ദിയുള്ളവരായി മനസ്സാച കർമ്മണ ശുക്ര അർപ്പിക്കുന്നവരായി നമ്മൾ സദാ നിലയുറപ്പിക്കണം എന്നാണ് എന്നോടൊന്ന പോലെ എല്ലാവരോടും ഉണർത്തുവാനുള്ളത് ഇൻഷാള്ള ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി നാലാം വചനമാണ് എന്ന് തുടങ്ങിയുള്ള മഹൽ വചനം കുറേ വിഷയങ്ങളും കുറേ ചരിത്രങ്ങളും ഇതുപോലെ നമുക്ക് പഠിക്കുവാനുള്ള സുന്ദരമായ വചനം ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ വീണ്ടും സന്ധിക്കാം ഇതിനില്ല അസലമലൈക്കും വാഹത്തുല്ലാഹി വാത്തു Tune to reality.